വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4:32 നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമല്ലേ, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. എന്താണ് ആ ഭക്ഷണം എന്ന് പറയുന്നത്? അതും വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭക്ഷണം ഒരാളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ജീവൻ നിലനിർത്താനായിട്ട് വേണ്ട കാര്യമാണ്. ജീവനോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തെ ആശ്രയിച്ചാണ് നിൻ്റെ ജീവിതം, ശക്തി, ബലമൊക്കെ നിനക്ക് ലഭിക്കുക. ജീവന് ഭക്ഷണം എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ, അതേപോലെ എൻ്റെ ജീവിതത്തിൽ നിത്യജീവന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുക എന്നുള്ളത്. ഭൗതികമായ ജീവന് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം പോലെയാണ് നിത്യജീവന് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത്. നിൻ്റെ ജീവിതത്തിൽ നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഈശോയെപ്പോലെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് നിനക്ക് സാധിക്കണം. അവൻ്റെ ഇഷ്ടം എന്താ, അവൻ്റെ ഇഷ്ടം എന്താണെന്ന് വചനത്തിലൂടെ കൃത്യമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലേ. അവനെ സ്നേഹിക്കാനായിട്ട് പറയുന്നത്, അവൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് അവനെ സ്നേഹിച്ച് അവൻ പറയുന്നത് പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഇഷ്ടം നിർവഹിക്കാനായിട്ട് സാധിക്കാതെ പോവുക. ഈശോ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നത്, എന്തെങ്കിലുമൊക്കെ ഇതുവരെയെങ്കിലും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ഒരു ചോദ്യം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവാം. ഈശോ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ പിതാവിൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എന്ന് പറയാനായിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ ഒരു മകനായിട്ട് എനിക്ക് തീരാനായിട്ട് പറ്റത്തുള്ളൂ. ഈശോ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ മകനല്ലേ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മകനായിട്ട് നീ മാറണമെങ്കിൽ നീ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. ജീവന് ഭക്ഷണം എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.